അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്കിനും കോൺഗ്രസിൽ ധാരണയായി. സഹകരിക്കുന്നവരുമായി പ്രാദേശിക തലത്തിൽ നീക്കുപോക്കാകാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ആസന്നമായ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായ വിവാദങ്ങൾ പ്രചാരണായുദ്ധമാക്കും. സർക്കാർ വെട്ടിപ്പും തട്ടിപ്പും നടത്തുകയാണ്. വിവിധ പദ്ധതികൾ വെട്ടിപ്പിനുള്ളതാണെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജനങ്ങൾക്കേറെ പ്രയോജനം കിട്ടേണ്ട പദ്ധതികളിൽ വൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിനെതിരെ ജനരോഷം അതിശക്തമായി ഉയരുന്ന സാഹചര്യത്തിലാണ് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന സന്ദേശവുമായി കൊണ്ട് ഞങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ രാഷ്ട്രീയകാര്യ സമിതി വിലയിരുത്തി. ത്രിതല പഞ്ചായത്തുകളിലെ നേതൃസ്ഥാനം വഹിക്കേണ്ടവരെ പാർട്ടി തന്നെ തീരുമാനിക്കാനും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിർദ്ദേശമുയർന്നു. യുവജനങ്ങൾക്കും പുതുമുഖങ്ങൾക്കും അതുപോലെ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ തന്നെ മതിയായ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്കുണ്ടാക്കും. പ്രാദേശികമായി സഹകരിക്കാവുന്ന സംഘടനകളുമായി നീക്കുപോക്കാവാമെന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയിലെ ധാരണ. എന്നാൽ പരസ്യ പ്രസ്താവനയ്ക്ക് KPCC അധ്യക്ഷൻ തയ്യാറായില്ല. ആരാരെ സഹായിക്കുന്നു അതൊക്കെ തന്നെ അവരുടെ ഇഷ്ടം. അതിനെക്കുറിച്ചൊന്നും നമുക്ക് എന്താ അഭിപ്രായം പറയാനാണ്? നമ്മൾ അറിയാത്ത അജ്ഞാതന്മാരായിട്ട് എത്ര ആളുകൾ കോൺഗ്രസ് സഹായിക്കുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുമായിട്ട് UDFലെ ഘടകകക്ഷികളിൽ അവരുമായിട്ട് മാത്രമേ ചർച്ച നടത്തിയിട്ടുള്ളൂ. PC തോമസിന്റെ പാർട്ടിയെ UDF ഘടകകക്ഷിയാക്കില്ല. പകരം PJ ജോസഫിന്റെ പാർട്ടിയിൽ ലയിച്ച ശേഷം അവരെ കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആ തീരുമാനം. 24 തിരുവനന്തപുരം.